ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഗ്രീനോട്ടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരളയാത്രയുടെ ഭാഗമായിട്ട് ഇന്ന് എത്തിയിട്ടുള്ളത് പത്തനംതിട്ടയിലാണ്. നമ്മൾ രാത്രി ഏറെ വൈകിട്ടാണ് നമുക്ക് പമ്പും കാര്യങ്ങളൊക്കെ സെറ്റായത്. നമ്മൾ വാഗമണ്ണെന്ന് നേരെ പിടിച്ചതായിരുന്നു. വാഗമണ്ണിൻ്റെ കാര്യമായ ഭാഗങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. നമ്മൾ ഫസ്റ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ അതിൻ്റെ വെത്തപ്പാടിലാണ് നമ്മൾ അവിടെ ഒരു ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു കട റൂം ഉണ്ട്. എന്തെന്ന് വെച്ചാൽ അവിടെ ഈവനിങ് ടൈമാണ് തോന്നുന്നത് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതവിടെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ നമുക്ക് സെറ്റാക്കാം, അവിടെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പ്രിപ്പറേഷൻ ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നത്തെയും ഫുഡ് തന്നെ, നമ്മളെ മെയിൻ ഫുഡ് മുട്ടയും പഴം പുഴുങ്ങലാണ്. അപ്പോൾ ആ ദൗത്യം ഞാൻ ഷെഫിനെ തന്നെയാണ് ഏൽപ്പിച്ച്. ഷെഫ് ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഇനി അത് കഴിക്കണം. അപ്പോൾ നമ്മളിനി ഫുഡൊക്കെ കഴിച്ച് നമുക്ക് വാഗമണ്ണ് കാര്യമായിട്ട് കാണിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് തിരിച്ചു പോവാണ്. വാഗമണ്ണിൻ്റെ നല്ല കുറച്ച് ഏരിയകൾ കാണിക്കുക എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഞങ്ങൾ ലൊക്കേഷൻ തെറ്റി, ഒരാൾ ലൊക്കേഷൻ കാണാൻ, നമ്മൾ ഓൾറെഡി നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ലൊക്കേഷൻ നോക്കി നോക്കി പോകും. അങ്ങനെ പറ്റിയൊരു അബദ്ധമാണ്. അതായത് ഞങ്ങൾക്ക് ലൊക്കേഷൻ കാണിച്ചത് നല്ലൊരു സ്ഥലമാണ്, പക്ഷെ അതൊരു പ്രൈവറ്റ് ആളെ പ്രോപ്പർട്ടി ആയതുകൊണ്ട്. ആ അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ അവർ കുഴപ്പമൊന്നുമില്ല, നമ്മളെ വിളിച്ചു സ്ഥലങ്ങളൊക്കെ അവർ തന്നെ കൊണ്ടുപോയി കാണിച്ചു തന്ന്. അവർ പറഞ്ഞു അവർ ചെയ്തതല്ല ഗൂഗിളിടൽ, അവരെ ഫ്രണ്ട്സ് ആരോ ചെയ്തതാണ്. ഒരുപാട് ആളുകൾ അങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു പുള്ളി. നല്ലൊരു ഏരിയയാണ്, നിങ്ങൾ നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ടാവും. കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് അവിടെ ഉണ്ട്. അപ്പോൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെല്ലാം. ഒരു ആളുടെ പറമ്പാണെന്നുള്ളൊരു ഇതുണ്ടായാൽ മതി. പക്ഷേ അത് നമുക്ക് എപ്പോഴും അങ്ങനെ കടന്നു ചെല്ലാൻ പറ്റുന്നില്ല, കാരണം മൂപ്പരവിടെ ഫ്രീ ആയതുകൊണ്ടും. അപ്പോൾ ഓക്കെ, കുഴപ്പമില്ല, ഞങ്ങൾ കാണിച്ചുതരാന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പരൊരു സഹകരണം കൊണ്ടാണ് നമ്മളിപ്പോൾ അവിടെ കാണാൻ പറ്റിയത്. അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു സ്വഭാവമാണ്, മറ്റുള്ളവരുമായി ഇടപഴകാൻ നല്ലൊരു വ്യക്തിയായിട്ട് നമുക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഏകദേശം അവിടുത്തെ ദൃശ്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല മനോഹരമായ കാഴ്ചയാണ്, കാരണം ഞങ്ങൾ രാവിലെ തന്നെയാണ് അവിടെ ചെന്നത്. അപ്പോൾ അതിലത്തെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അങ്ങനെ അവിടെ ഡബ്ബറും കാടും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡബ്ബർ അല്ല ഗൈസ്, റബ്ബർ വാലിപ്പറാണ്. നമ്മളങ്ങനെ ഈ ഏകദേശം അതൊക്കെ കണ്ട് തിരിച്ചു വരും. ചേരട്ടയാണ്, ചേരട്ട പല പേരിലാവും അറിയപ്പെടുന്നുണ്ടാവുക. പക്ഷെ ഇമ്മാതിരി ചേരട്ടനെ ആരും കണ്ടുണ്ടാവില്ല, കാരണം അത്രയും വലുപ്പുണ്ട്. നമ്മളെ നാട്ടിലെ ഒരു ചേരട്ടനെ ഒരു മൂന്നെണ്ണോ നാലെണ്ണോ ഒക്കെ വെച്ച അത്ര വണ്ണം ഉണ്ട്. നമ്മൾ ഇതിൽ കാണുമ്പോൾ അത്ര വലുപ്പം തോന്നുന്നില്ല, പക്ഷെ നല്ല വലുപ്പമുണ്ട്, നല്ല കറുത്ത കളറുമാണ്. അപ്പോൾ ഒരു കൗതുകം പോലെ തോന്നി, അപ്പോൾ എടുത്തതാണ്. പത്തനംതിട്ടയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ മെയിനായിട്ട് ടൂറിസം സ്പോട്ടുകൾ കുറവാണ്. കൂടുതലും നമുക്ക് ഈ വഴികളിലുള്ള ഈ യാത്രാ കാര്യങ്ങളൊക്കെയാണ് ആസ്വദിക്കാനുള്ളത്. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വശ്യമനോഹരമായ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് പത്തനംതിട്ട. അപ്പോൾ ഈ പത്തനംതിട്ടനെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കടാ. പത്തനംതിട്ട എന്ന് പറയുന്നത് സഹ്യപർവ്വതത്തിൻ്റെ മടിത്തട്ടിലൊരു മലയോര പട്ടണമാണ്. ഇതിൻ്റെ ആദ്യത്തെ പേര് പടാണിത്തിട്ട എന്നായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 31 മീറ്റർ ഹൈറ്റാണ് ഈ ഒരു ജില്ലക്കുള്ളത്. എടാ അഫ്സലേ, ആ പറയടാ. എടാ, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് നമുക്ക് 3 മലയാള സിനിമാ നടന്മാരെ കിട്ടിയിട്ടുണ്ട്. അവരെ ആരൊക്കെയാണ് നിനക്കറിയോ? പിന്നെ അത് പ്രത്യേകിച്ച് പറയാന്നുണ്ടെങ്കിൽ നമ്മളെ ലാലേട്ടൻ മോഹൻലാൽ. ലാലേട്ടൻ പത്തനംതിട്ട. പിന്നെ ക്യാപ്റ്റൻ രാജു അറിയാലോ? ആ, മലപ്പുറം കത്തി അമ്പും വില്ലു അല്ലേ? ആ അതന്നെ അതന്നെ. അതുപോലെ പ്രതാപചന്ദ്രൻ, അങ്ങനെ പറഞ്ഞ 3 പേരാണ് നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ളത്. പത്തനംതിട്ട നല്ലൊരു സംഭാവന നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം പത്തനംതിട്ട നമ്മുടെ ശബരിമല സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പമ്പ നദി കാര്യങ്ങളൊക്കെ ഉള്ളത് പത്തനംതിട്ടയിലാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പത്തനംതിട്ടയുടെ കാഴ്ചകൾ. എല്ലാവരും ഇതൊന്ന് കണ്ട് ആസ്വദിക്കാം.
അപ്പോൾ നമ്മൾ ഇതിൽ ഒരു സ്ഥലം വിട്ടു പോയിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗവി, നമ്മുടെ മലയാള സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ്റെ എടാ സിനിമേൻ്റെ പേരെന്തായിരുന്നു? ഓർഡിനറി. ആ ഗൈസ്, ഓർഡിനറി കാണാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. അപ്പോൾ ആ സിനിമയിലെ മെയിൻ സ്ഥലമാണ് ഗവി. ആ ഗവി നമ്മൾ പോയിട്ടില്ല. നമുക്ക് വണ്ടിയുടെ കുറച്ച് പരിമിതികളും പിന്നെ സി എൻ ജിയുടെ പരിമിതികളും ഒക്കെ വെച്ചിട്ട് നമുക്ക് അവിടെ പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളത് വേറൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രാവശ്യം പോകാനുള്ള പ്ലാനിങ്ങിലുണ്ട്. കാരണം വെച്ചാൽ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ അധികം കെ എസ് ആർ ടി സിയിലാണ് പോകേണ്ടത്, കാരണം അതൊരു വേറൊരു വൈബാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പത്തനംതിട്ടയിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഗവിയിലേക്ക് കെ എസ് ആർ ടി സി മുഖേന ഞങ്ങൾ പോകാനുള്ള ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അത് വരും. അപ്പോൾ ഗവിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഭാവിയിൽ വരും. എല്ലാവരും അത് കാണുക, സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇതുവരെയുള്ള കാസർഗോഡ് മുതൽ ഇതുവരെയുള്ള പാലക്കാട് ഇടുക്കി വരെയുള്ള വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പരമാവധി കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാ ജില്ലകളുടെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നമ്മൾ ഓരോരോ സ്പോട്ടുകൾ കാണിക്കാൻ തന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രത്യേകം ടൂറിസ്റ്റ് സ്പോട്ടുകൾ കുറവാണ് പത്തനംതിട്ടയിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു കൂടുതലും യാത്രയുടെ വീഡിയോകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ചാനലിൽ ഇവിടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ പത്തനംതിട്ടയത്തെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ജില്ലയിലെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ അടുത്തതായിട്ട് വരും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് ലൈക്കൊക്കെ വളരെ കുറവാണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.